േണിംഗ് നിങ്ങളുടെ ശ്രീലക്ഷ്മി മിസ് ആണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റിൻ പേപ്പറിലെയും അതുപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുള്ള കംപ്ലീറ്റ് വൺ മാർക്ക് ക്വസ്റ്റ്യൻ നമ്മൾ ഈ ഒറ്റ കോണ്ടന്റ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ് ഒരു മാർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല അല്ലെ കാരണം നമ്മുടെ ക്വസ്റ്റിൻ പേപ്പറിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നാല് മാർക്കിന്റെയും മൂന്ന് മാർക്കിന്റെയും ഒക്കെ ഓപ്ഷൻസ് ചോദിക്കാറുണ്ട് ഈ ഓപ്ഷൻസിലൊക്കെ നമുക്ക് എന്ത് കാണാൻ സാധിക്കും ഈ പറഞ്ഞ ഒരു മാർക്കിന്റെ ക്വസ്റ്റൻസ് നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം അത്രയും ഇമ്പോർട്ടന്റ് ആണ് അത് പഠിച്ചു മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾ

യെസ് നമ്മുടെ ഫ്ലൂറിൻ ഓക്സിജൻ അല്ലേ? ഫ്ലൂറിൻ ആണ് സിമ്പിൾ ഏതാണ് എഫ് ആണ് വരുന്നത് അടുത്ത ചോദ്യം എന്താണ് വിച്ച് ഐസോട്ടോപ്പ് ഓഫ് ഹൈഡ്രജൻ ഇസ് യൂസ്ഡ് ഇൻ അറ്റോമിക് റിയാക്ടേഴ്സ് എടുത്തു ചാടി ആൻസർ എഴുതുന്നതിന്റെ മുന്നിൽ ശ്രദ്ധിക്കുക അറ്റോമിക് റിയാക്ടറിൽ ഉപയോഗിക്കുന്ന ഹൈഡ്രജന്റെ ഐസോട്ടോപ്പാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ആണ് ഈ ഐസോടോപ്പുകളിൽ ഏത് വേണമെങ്കിലും ചോദിക്കാം വൺ മാർക്കിൻ്റെയും ടൂ മാർക്കിൻ്റെയും ക്വസ്റ്റ്യൻ ആയിട്ട് കേട്ടോ ആണെങ്കിൽ അറ്റോമിക് റിയാക്ടറിലാണ് കാർബൺ ഫോർട്ടീൻ ആണെങ്കിൽ ഏജ് ഓഫ് ഫോസൽസ് പ്രീ ഹിസ്റ്റോറിക് ഒബ്ജക്ട്സ് നിർണയിക്കാൻ ഉപയോഗിക്കാറുണ്ട് ഫോസ്ഫറസ് തേർട്ടി വൺ ചെടികളിലുള്ള ന്യൂട്രിയൻ എക്സ്ചേഞ്ച് കണ്ടുപിടിക്കാൻ ട്രേസർ ആയിട്ട് ഉപയോഗിക്കുന്നു അയോഡിൻ വൺ തേർട്ടി വൺപാൽ സിക്സ്റ്റിയും എന്താണ് മെഡിക്കൽ ഫീൽഡിലാണ് ഉപയോഗിക്കുന്നത് യുറാനിൻ ടു തേർട്ടി ഫൈവ് ഫ്യൂവൽ സോറി ഫ്യൂവൽ ഇൻ

എത്രം ലണങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുന്നു എത്ര തരമാണ് പല രീതിയിൽ ചോദിച്ചാലും കൺസെപ്റ്റ് സെയിം തന്നെയാണ് എച്ച് ത്രീ പിന്നാണ് അതുകൊണ്ട് ത്രീ സോൾട്ടുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇനി അടുത്ത ചോദ്യം എന്താണ്

കോസ്റ്റിക് സോഡ എന്ന് നമ്മൾ പറയുന്നത് അടുത്തത് എന്താണ് മാക്സിമം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ദാറ്റ് ക്യാൻ ബി അക്കംപ്ലീറ്റ് ഇൻ എൽ ഷെൽ നമുക്കറിയാം കെ ഉണ്ട് എൽ ഉണ്ട് എം ഉണ്ട് എൻ ഉണ്ട് അല്ലെ കെ യിൽ രണ്ട് ഇലക്ട്രോൺ ആണ് എല്ലിൽ എട്ട് ഇലക്ട്രോൺ ആണ് എമ്മിൽ പതിനെട്ട് എന്നിൽ മുപ്പത്തി രണ്ട് ചോദ്യം ചോദിച്ചിരിക്കുന്നത് ഏതാണ് എൽ ഷെല്ലിൽ മാക്സിമം എത്ര ഇലക്ട്രോൺ ആണെന്നാണ് അല്ലേ എട്ട് ഇലക്ട്രോൺസ് എന്നാണ് ആൻസർ വരുന്നത് ഇനി ഇതുപോലൊരു ഇക്വേഷൻ തന്നിട്ട് ഓക്സിഡൈസിംഗ് ഏജന്റ് ഓക്സികാരി ഏതാണെന്ന് ചോദിക്കുന്നുണ്ടേ അപ്പം നമ്മൾ എന്താണ് ചെയ്യുന്നത് ഓക്സിഡേഷൻ നമ്പറിന്റെ സഹായത്തോട് കൂടി നമ്മൾ കണ്ടെത്തണം ഇവിടെ സോഡിയം എന്താണ് പ്ലസ് വൺ ആയിട്ട് മാറുകയാണ് അതായത് അവിടെ ഓക്സിഡൻ നമ്പർ കൂടുന്നു ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നത് എന്നാൽ ക്ലോറിന്റെ കേസ് നിങ്ങൾ എടുത്ത് നോക്കിക്കേ ഓക്സിഡേഷൻ നമ്പർ കുറയുകയാണ് ചെയ്യുന്നത് അതായത് റിഡക്ഷൻ ആണ് അവിടെ സംഭവിക്കുന്നത് റിഡക്ഷൻ സംഭവിക്കുന്നത് ആരാണോ അയാളെയാണ് നമ്മൾ എന്തു പറയുന്നത് യെസ് ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് പറയുന്നത് ഓക്സീകാരി എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ വന്ന ആൻസർ ഏതാണ് ക്ലോറിൻ ആണ് ഇതേപോലെ ഇതേ കൺസെപ്റ്റ് വെച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക ഇതിന്റെ ഒന്ന് ആൻസർ നിങ്ങൾ കണ്ടെത്തി ഇവിടെയും ഓക്സിഡൈസിംഗ് ഏജന്റ് കണ്ടെത്താൻ തന്നെയാണ് കേട്ടോ ചോദിച്ചിരിക്കുന്നത് ഇനി നമ്മുടെ അടുത്ത ചോദ്യം വിച്ച് അങ്ക് ദ ഫോളോയിങ് ഓക്സൈഡ്സ് ഇസ് എൻ അസിഡിക് ഓക്സൈഡ് നമ്മൾ പഠിച്ചൊരു ട്രിക്കൻ യെസ് ഇറ്റ് ഇസ് എം ഒ ബി മെറ്റാലിക് ഓക്സൈഡുകൾ ബേസിക് സ്വഭാവം കാണിക്കുന്ന ആളുകളാണ് ഇവിടെ അസിഡിക് സ്വഭാവം കാണിക്കുന്ന ആളുകളെയാണ് ചോദിച്ചത് അപ്പോൾ അവരുടെ പ്രത്യേകത എന്താണ് നോൺ മെറ്റാലിക് ഓക്സൈഡുകളായിരിക്കണം അല്ലേ ഇവിടെ നോൺ മെറ്റാലിക് ഓക്സൈഡ് എന്ന് പറയുന്നത് ആരാണ് സൾഫർ ഡയോക്സൈഡ് ആണ് ഇവിടെയുള്ള സോഡിയം ആവട്ടെ പൊട്ടാസ്യം ആവട്ടെ മെഗ്നീഷ്യം ആവട്ടെ ഇവരെല്ലാം മെറ്റൽസാണ് മെറ്റാലിക് ഓക്സൈഡുകളാണ് തന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ നിങ്ങൾ റിലീറ്റ് ചെയ്തിട്ട് പഠിക്കാം ഇനി അടുത്ത ചോദ്യം എന്താണ് യെസ് നൈട്രോജൻ എൻ ടൂ ആണെങ്കിൽ ഓസോൺ എന്താണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ആൻസർ ആണ് നിങ്ങൾ വിചാരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചോദിക്കുക പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുള്ള ചോദ്യമാണ് നമുക്ക് എളുപ്പത്തിൽ ഒരു മാർക്ക് കിട്ടിയേ അടുത്ത ചോദ്യം എന്താണ് ഫൈൻ ദ റിലേഷൻ ആൻഡ് കംപ്ലീറ്റ് ട്രയാഡ്സ് ആണെങ്കിൽ ലോ ഓഫ് ഒക്ടൈസാർ ആണ് നമ്മുടെ ന്യൂലാൻഡിൻ്റെ ആണല്ലേ ഇതേപോലെ നിങ്ങൾക്ക് പല രീതിയിലും പല ചാപ്റ്ററിൽ നിന്ന് ചോദിക്കും കേട്ടോ പിരിയോഡിക് ടേബിൾ ചോദിക്കും അതുപോലെ തന്നെ പ്രൊട്ടോൺ ഇലക്ട്രോൺ ന്യൂട്രോൺ ഒക്കെ കണ്ടുപിടിച്ചെന്നൊക്കെ ചോദിക്കാറുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ കാർബൺ ആറ്റംസ് ഹാവ് ദ എബിലിറ്റി ടു കമ്പൈൻ വിത്ത് ഈ അതർ ബൈ വിച്ച് നെയ്മ് ദിസ് എബിലിറ്റി നോൺ കാർബൺ ആറ്റങ്ങൾക്ക് പരസ്പരം എന്ത് ചെയ്യാൻ പറ്റും ബോണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ 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 കോമ്പൗണ്ടുകളായിട്ട് മാറാൻ സാധിക്കും അല്ലേ അതിനെ പറയുന്ന പേരാണ് കാറ്റിനേഷൻ ഇംഗ്ലീഷിലാണെങ്കിലും മലയാളത്തിലാണെങ്കിലും എന്ത് തന്നെയാണ് പറയുന്നത് കാറ്റിനേഷൻ എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് കറക്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഇനി അത് തെറ്റല്ലെങ്കിൽ അത് അതുപോലെ എഴുതാം എന്താണ് തന്നിരിക്കുന്നത് ഫില്ല ഫില്ലിംഗ് അപ്പ് ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഷെൽസ് ഓഫ് ലോവർ എനർജി ഹാപ്പൻസ് ഓൺലി ആഫ്റ്റർ ദ ഷെൽസ് ഓഫ് ഹയർ എനർജി ആ ഫീൽഡ് ഉയർന്ന ഊർജ്ജ നിലയിലുള്ള ഒരു ഷെല്ലിൽ ഷെല്ലിൽ ഉൾക്കൊള്ളാവുന്ന പരമാവധി ഇലക്ട്രോണുകൾ നിറഞ്ഞതിനു ശേഷം മാത്രമേ താഴ്ന്ന ഊർജ്ജ നിലയിലുള്ള ഷെല്ലുകൾ ിൽ ഇലക്ട്രോൺ പൂരണം നടക്കുന്നുള്ളൂ ശ്രദ്ധിക്കണേ ഇങ്ങനെയാണോ പഠിച്ചത് അല്ല ഇത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണല്ലേ എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്ത് എഴുതുന്നത് ചെറിയ അല്ലെങ്കിൽ എനർജി കുറഞ്ഞ ഷെല്ലുകളിലാണ് ആദ്യം ഇലക്ട്രോൺ പൂരണം നടക്കുന്നത് അതിനുശേഷമാണ് ഹൈയസ്റ്റ് എനർജി ലെവലില് ഇലക്ട്രോൺ ഫിൽ ചെയ്യുന്നത് ഇത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് മാറ്റി എഴുതണം കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താണ് എൻറ്റോസൺ ഡയറ്റോമിക് മോളിക്യൂൾ ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് കോവലന്റ് ബോണ്ട് ഇൻ ദ മോളിക്യൂൾ ഈ എൻറ്റോ സഹ സംയോജക ബന്ധനമാണ് അത് ഏത് തരം എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏകബന്ധനമാണോ ദ്വിബന്ധനമാണോ ത്രിബന്ധനമാണോ നമുക്കറിയാം ട്രിപ്പിൾ ബോണ്ട് ആണല്ലേ നൈട്രജന്റെ ഇടയിൽ നമുക്ക് എന്ത് കാണാം ത്രിബന്ധനമാണ് കാണാൻ സാധിക്കുന്നത് ഫ്ലൂറിൻ ആണെങ്കിൽ സിംഗിൾ ബോണ്ട് ബോണ്ട് ആണ് ഏകബന്ധനമാണ് ഓക്സിജൻ ആണെങ്കിൽ ഡബിൾ ബോണ്ട് ആണ് ദ്വിബന്ധനമാണ് നൈട്രോജൻ ആണെങ്കിൽ എന്താണ് ട്രിപ്പിൾ ബോണ്ട് ആണ് ത്രിബന്ധനമാണ് നമുക്ക് ചോദിക്കാം നെക്സ്റ്റ് വൺ ഹൂ പ്രപ്പോസ് പ്ലാനറി മോഡൽ ഓഫ് ആറ്റം ആറ്റത്തിൻ്റെ സൗരയുധ മാതൃക ആരുടേതാണ് നമ്മുടെ റുദ്ധ ഫോർഡിൻ്റെ ആണല്ലേ റുദ്ധ ഫോർഡിൻ്റെ ആണ് പരീക്ഷയ്ക്ക് ഇത് മാത്രമല്ല ഈ സൗരയുദ്ധ മാതൃക നമ്മുടെ പ്ലാനറ്ററി മോഡൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതാൻ ചോദിക്കാറുണ്ട് പഠിച്ചു വെച്ചിട്ട് മാത്രം എക്സാം ഹാളിലേക്ക് പോവാം ഇനി അടുത്ത ചോദ്യം ആറ്റിനോയിഡ്സ് ബിലോങ്സ് ടു ഡാഷ് പീരീഡ് ഓഫ് ദ പീരിയോഡിക് ടേബിൾ ആറ്റിനോയിഡ് ഏത് പീരീഡിൽ ഉൾക്കൊള്ളുന്നു ഏത് പീരീഡിലാണ് സെവൻ പീരീഡിലാണ് അല്ലെ ലാക്ടിനോയിഡ്സ് സോറി ലാന്തനോയിഡ്സ് ഫസ്റ്റ് സിക്സ് പീരീഡിലും ലാത്തനോയിഡ്സ് സിക്സ് പീരീഡിലും ആക്ടിനോയിഡ്സ് സെവൻ പീരീഡിലുമാണ് വരുന്നത് കേട്ടോ ഇനി അടുത്ത ചോദ്യം എന്താണ് വിച്ച് എലക്ട്രോപ്പ് ഓഫ് കാർബർ ഇസ് യൂസ്ഡ് ആസ് എ സോളിഡ് ലുബ്രിക്കൻ ഈ ചോദ്യം കേട്ടാൽ നിങ്ങൾ വിചാരിക്കുമയ്യോ ഖരാവസ്ഥയിലുള്ള സ്നേഹകമോ ഒരു സംശയം ഉണ്ടല്ലോ സംശയിക്കേണ്ട നമ്മുടെ ഗ്രാഫൈറ്റ് തന്നെയാണ് ഇതാണ് ഗ്രാഫൈറ്റ് തന്നെയാണ് ജസ്റ്റ് ഒന്ന് തിരിഞ്ഞും മറിഞ്ഞും ചോദിച്ചതേയല്ലോട്ടോ കൺസെപ്റ്റ് അത് തന്നെയാണ് ഇനി അടുത്തത് എന്താണ് വിച്ച് യൂസ് ബ്ലീച്ചിങ് ആരെയാണ്

Atomic number means the number of dash in an atom. ഇലക്ട്രോണുകളാണോ പ്രോട്ടോണുകളാണോ ഒരിക്കലും നിങ്ങൾ ഇലക്ട്രോണുകൾ എഴുതരുത് പ്രോട്ടോൺസ് ആണ് കേട്ടോ സംഭവം ശരിയാണ് അറ്റോമിക് നമ്പർ എത്രയാണോ അത് തന്നെയാണ് ഇലക്ട്രോണുകളുടെ എണ്ണവും പ്രോട്ടോണുകളുടെ എണ്ണവും പക്ഷെ ആസ് പൊർ ദ ഡെഫിനിഷൻ അറ്റോമിക് നമ്പർ മീൻസ് ഇറ്റ് നമ്പർ ഓഫ് എണ്ണമാണ് ഇനി അടുത്തത് വിച്ച് സബ്സ്റ്റൻസ് ഫോർ ദ ഓഫ് ഓക്സിജൻ ഇൻ ലബോറട്ടറി ഏതാണ് കെ എം എൻ ഫോർ ആണല്ലേ പൊട്ടാസ്യം പൊ മാഗ്നേറ്റ്ലി ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പൊട്ടാസ്യം മാഗ്നേറ്റും മാഗ്നീസ് ഡയോക്സൈഡും അതിന്റെ കൂടെ ഓക്സിജൻ ഗ്യാസും നമുക്ക് ലഭിക്കുന്നു ഈ

ഇനി അടുത്തത് എന്താണ് വാട്ട് ഇസ് ദ പി എച്ച് വാല്യൂ ഓഫ് ന്യൂട്രൽ സൊല്യൂഷൻ എത്രയാണ് സെവൻ ആണ് വരുന്നത് അല്ലേ ആസിഡുകളാണെങ്കിൽ പി എച്ച് വാല്യൂ വിൽ ബി ലെസ് ദാൻ സെവൻ അതുപോലെ തന്നെ ആൽക്കലി അഥവാ ബേസുകൾ ആണെങ്കിൽ ദ പി എച്ച് വാല്യൂ വിൽ ബി ഗ്രേറ്റർ ദാൻ സെവൻ ആണ് നിങ്ങളോട് ചോദിക്കാൻ സോൾട്ട് സൊല്യൂഷൻ എൻ എസ് ഇ എൽ സൊല്യൂഷൻ എന്ത് പി എച്ച് വാല്യു ആണ് സെവൻ ആണ് ബിക്കോസ് ഇറ്റ് ഇസ് ന്യൂട്രൽ ആസിഡിക് സ്വഭാവം കാണിക്കില്ല ആൽക്കലി സ്വഭാവം കാണിക്കില്ല കേട്ടോ ഇനി അടുത്ത ചോദ്യം ദ എലമെന്റ് ഹാവിങ് ലീസ്റ്റ് ഇലക്ട്രോ നെഗറ്റിവിറ്റി ആരാണ് ഏറ്റവും കുറവ് ഇലക്ട്രോ നെഗറ്റിവിറ്റി

ആനയോണും കാറ്റയോണും കണ്ടെത്താനാണ് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട് മീൻസ് ദി പോസിറ്റീവ് അതേപോലെ വട്ടം മീൻസ് എന്താണ് ആർ നെഗറ്റീവ് ഇവിടെ വരുന്നത് സി എ ടു പ്ലസ് പോസിറ്റീവ് അയോൺ ആണ് അതേപോലെ നെഗറ്റീവ് അയോൺ ആണ് കേട്ടോ ഇനി എന്താണ് ഐഡന്റിഫൈ ദ ആസിഡ് ടു പ്രിപ്പയർ മഗ്നീഷ്യം സൾഫേറ്റ് ആ പേരിൻ്റെ അകത്തുണ്ട് മെഗ്നീഷ്യം സൾഫേറ്റ് ആയതുകൊണ്ട് സൾഫ്യൂരിക് ആസിഡ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് ആസിഡ് ആണ് സൾഫ്യൂരിക് ആസിഡ് സൾഫേറ്റ് സൾഫ്യൂരിക് ആസിഡ് ആണ് ക്ലിയർ ആണോ ഇനി അടുത്തത് എന്താണ് ദ ലാസ്റ്റ് ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ ദ സോളിഡ് ഫോം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എസ് ഇത് എൻ്റെ മക്കൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക മാത്രമല്ല ഇന്നത്തെ ഈ കണ്ടന്റ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം ഞാൻ പറഞ്ഞു നിങ്ങളുടെ കമന്റ് ആണ് ഞങ്ങളുടെ സന്തോഷം അല്ലേ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണോ എന്ന് കമന്റ് ചെയ്യുക അതേപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഷെയർ ചെയ്യുക അവർക്കൊക്കെ എക്സാം അടിപൊളിയായിട്ട് എഴുതാൻ സാധിക്കും െ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും മറക്കരുത് നമുക്ക് ലൈവ് ക്ലാസ് കാണാം ബൈ